24,222 ഫ്രീ ഡെലിവറി, പിന്നെ ഇനി അതിന് പൈസ കൂടി കൊടുക്കുക. സോ 24,000 രൂപയാണ് ഈ ഒരു സാധനത്തിന്റെ വില. അത് മാത്രമല്ല, ഇത് ഏകദേശം 2 ആഴ്ച എത്തും. സോ ഇത് പുറത്തുനിന്ന് വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. എന്തുണ്ട് വിശേഷം ഗായ്സ്? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. അപ്പൊ ഗായ്സ്, ഇന്നൊരു എന്താ പറയാ, നമ്മുടെ റെഗുലർ വ്ളോഗിനെക്കാട്ടും ഒരു കുറച്ചുകൂടി എന്താ പറയുക, ടെക് റിലേറ്റഡ് ആയിട്ട് ഒരു സാധനം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ക്ലോക്ക്. നിങ്ങൾ പല പല എന്റെ വീഡിയോസിലും എന്താ പറയാ, ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടപ്പോൾ ചോദിച്ചിട്ടുണ്ട്, ബ്രോ നിക്, ബ്രോ നിക്കളിയ നിക്ച, എന്താണ് ആ സാധനം എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ഗായ്സ്, ഇതാണ് ക്ലോക്ക് കേട്ടോ. ഇതൊരു ക്ലോക്കാണ്, ഇതിന്റെ പേരാണ് ലെമെട്രിക് ക്ലോക്ക്. കിട്ടിയ പേരല്ല, ഒരു ഫ്രഞ്ച് ടച്ച് ഇല്ലേ, ലെമെട്രിക് ക്ലോക്ക് ഇതിന്റെ. അത് മാത്രമല്ല, ഈ ഒരു ഡിവൈസ്, ഈ ഒരു ഗാഡ്ജറ്റ് നിങ്ങൾ പല പല യൂട്യൂബേഴ്സിന്റെ കയ്യിലും ഡെസ്ക്ടോപ്പിലും അല്ലെങ്കിൽ സ്ട്രീമേഴ്സിന്റെ കയ്യിലൊക്കെ ഇത് ഇരിക്കുന്ന കാണാം ഇങ്ങനെ. സോ എന്താ പറയുക, നേരത്തെ പറഞ്ഞല്ലോ ഇതൊരു സ്മാർട്ട് ക്ലോക്കാണ്. എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഫ്രണ്ടിൽ കാണിക്കുന്ന അതേ സാധനം തന്നെ, അതായത് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട്. ഓക്കെ, ഈ കാണുന്നത് ഗൈസ്, നമ്മൾ 160 അടിച്ചിരിക്കുകയാണ്. സോ അതാണ് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ഇവിടെ കാണിക്കുന്നത്. ഗൈസ്, ഇതിനകത്ത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം വരെ നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാനിപ്പോൾ റീസ്റ്റാർട്ട് അടിച്ചോളൂ, അപ്പോൾ വൈഫൈയിലോട്ട് കണക്ട് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും, ബട്ട് സ്റ്റിൽ ഓൺ ബൈ ദ വേ ഗൈസ്, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത ആരെങ്കിലും ലിങ്ക് ഇൻ ബയോ വന്ന് ഫോളോ ചെയ്യുക. ബിഹൈൻഡ് ദ സീൻസ് എല്ലാം നമ്മൾ, ബിഹൈൻഡ് ദ സീൻസ് സ്റ്റോറീസ് അപ്ഡേറ്റ്സ് എല്ലാ സാധനങ്ങളും നമ്മൾ അവിടെ കൊടുക്കുന്നതായിരിക്കും, പോസ്റ്റ് ചെയ്തായിരിക്കും. സോ കം ഓൺ ഗൈസ്, ഷോ സം ലവ്. എന്തുകൊണ്ട് ഇത്രയും വിലയുള്ള ഗാഡ്ജറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഐ മീൻ ആഫ്റ്റർ ഓൾ ഒരു ക്ലോക്കിന് വേണ്ടിയിട്ട് എന്തിനാ ഇത്രയും വില എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കറിയത്തില്ല ആ കമ്പനി അങ്ങനെ തീരുമാനിച്ചു. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഇത് വാങ്ങിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, അതിനും പ്രത്യേകിച്ച് ആൻസർ ഒന്നുമില്ല. ഒരു ക്രൈസ് അതിന് വേണ്ടി വാങ്ങിച്ച് കൂട്ടിയാണ് ആസ് എ യൂട്യൂബർ എന്ന് പറയുമ്പോൾ. ഇതിൻ്റെ മെയിൻ ഘടകം എന്ന് പറയുന്നത് നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആകാൻ വേണ്ടിയിട്ടാണ്. സെൽഫ് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വെക്കാം, അല്ലെങ്കിൽ ചുമ്മാ എന്താ പറയുക, നിങ്ങളുടെ സബ് അക്കൗണ്ട് ഒന്ന് പോർട്രേറ്റ് ചെയ്യാൻ വേണ്ടി, നിങ്ങൾക്ക് ഗോള് സെറ്റ് ചെയ്യാൻ വേണ്ടി, ഡെയിലി മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന അതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. സോ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയി കിട്ടും. സോ മച്ചാമല്ല, നിങ്ങളിത് ശ്രദ്ധിച്ചില്ലെന്നറിയത്തില്ല, ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് അതായത് യൂട്യൂബ് ഒരു പണി തന്നായിരുന്നു. യൂട്യൂബ് എല്ലാ തേർഡ് പാർട്ടി വെബ്സൈറ്റ്സ് ഗാഡ്ജറ്റ്സ് എല്ലാവർക്കും ഒരു പണി കൊടുത്തു കഴിച്ച് അവരോർത്തു, എന്തുകൊണ്ട് യൂട്യൂബിൻ്റെ ഒരു സർവീസ് ക്രിയേറ്റീവ് സ്റ്റുഡിയോയൊക്കെ കിടന്നിട്ട്, ലൈക്ക് ഫോർ എക്സാമ്പിൾ നമ്മുടെ ലൈവ് സബ്സ്ക്രൈബർ കൗണ്ട് ചിലരൊക്കെ 10,000, 100,000 ഒക്കെ എത്തുമ്പോഴത്തേക്ക് ലൈവായിട്ട് ഇങ്ങനെ കാണിക്കുന്ന വെബ്സൈറ്റൊക്കെ ഉണ്ട്, അവർക്കൊക്കെ ഒരു പണി കൊടുക്കാൻ വേണ്ടി യൂട്യൂബുകാർ ഒരു അബ്രിവേറ്റഡ് കൗണ്ട് എന്നൊരു അങ്ങനെ തന്നെയല്ല പറയുന്നത്, ആ സാധനം തന്നെ അതങ്ങ് കൊടുത്തു. അതായത് എന്താ പറയുക, 10,000 or 100,000 താഴെയുള്ള ആൾക്കാർക്ക്, അതായത് 100,000 താഴെയുള്ള സബ്ബിലൊക്കെ നിങ്ങൾക്ക് 1 by 1 നോട്ടിഫിക്കേഷൻ വന്നിരിക്കും. ഓരോ സബ് കയറുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും. ഓക്കെ, പക്ഷേ 100,000, അതായത് 100,000 സബ് കഴിഞ്ഞവർക്ക് എല്ലാ 1,000, അതായത് നിങ്ങളിപ്പം മറ്റേ സോഷ്യൽ പ്ലെയിൻ എന്നൊക്കെ വെബ്സൈറ്റിലൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈവ് സബ് കൗണ്ട് കിട്ടുമല്ലോ. സോ ആ കൗണ്ട് ഇപ്പം 100,000 കഴിഞ്ഞവർക്കാണെങ്കിൽ 1,000 പേര് വരുമ്പോഴത്തേക്ക് മാത്രമേ ആ വെബ്സൈറ്റിലൊക്കെ നോട്ടിഫിക്കേഷൻ പോകത്തുള്ളൂ. സോ യാ, ഈ ഗാഡ്ജറ്റിലും ഇപ്പം അങ്ങനെയാണ്. അതായത് ഇപ്പം ഈ കാണിക്കുന്ന ഫിഗർ അല്ലേ, ഇപ്പം 160 എന്ന് പറഞ്ഞാൽ 160,400 something അത് ഇതിൻ്റെ അത് കാണിക്കത്തില്ല, മനസ്സിലായി? നമ്മുടെ ക്രിയേറ്റീവ് സ്റ്റുഡിയോനെ മാത്രമേ ലൈവായിട്ടുള്ള സബ് കൗണ്ട് കാണിക്കത്തുള്ളൂ. അപ്പം ഇത് 1,000 എപ്പോൾ എത്തുന്നു, അപ്പോൾ +1,000 നിങ്ങളുടെ അകത്ത് നോട്ടിഫിക്കേഷൻ വരും. സോ ഗൈസ്, ഇതാണ് എൻ്റെ ആപ്ലിക്കേഷൻ. അതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് പോസിറ്റീവ് സൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, നെഗറ്റീവ് സൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, പിന്നെ നോട്ടിഫൈ ഓരോ 1 subscriber. ഇതിൻ്റെ അകത്ത് ഇപ്പം ഓരോ 1 sub കാണിക്കത്തില്ല, കരിച്ചു കഴിഞ്ഞാൽ യൂട്യൂബുകാർ പണി കൊടുത്തതുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് ഇപ്പോൾ പോസിറ്റീവ് സൗണ്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓരോ സബ് കയറുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ശബ്ദം കേൾക്കും, കണ്ടോ? നോർമലി ഇതാണ് കൊടുക്കുന്നത്, പൂച്ച. നമ്മൾ നെഗറ്റീവ് ആയിട്ട് അടിക്കുമ്പോഴത്തേക്കും ഇതൊക്കെ നെഗറ്റീവ് സൗണ്ടാ, കണ്ടോ?
അതായത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു സാധനം, അതുകൊണ്ട് തന്നെ വാങ്ങിച്ചാണ്. ഇച്ചിരി എക്സ്പെൻസീവ് ആണ്, ബട്ട് സ്റ്റിൽ ഓൺ ഗൈസ്. ആസ് എ യൂട്യൂബർ, ഇങ്ങനെ യൂട്യൂബിന് വേണ്ടി യൂട്യൂബർക്ക് മാത്രം ഇറക്കിയ ഒരു സാധനം അത് നമ്മൾ വാങ്ങിക്കണ്ടേ. ആപ്ലിക്കേഷൻ ഞാൻ കാണിച്ചു തരാം. ഡൊണേഷൻ ആൻഡ് വ്യൂവർ കൗണ്ടർ, അതായത് നമ്മൾ ലൈവ് പോകുന്ന സമയത്ത്, ഗെയിമിങ്ങിലൊക്കെ ലൈവ് പോകുന്ന സമയത്ത്, ഇതിപ്പോൾ ഓഫ്ലൈൻ കാണിക്കും, ബിക്കോസ് ലൈവ് അല്ല നമ്മളിപ്പോൾ. ഗെയിമിംഗ് ചാനൽ ഫോളോ ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ലിങ്ക് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് ഗെയിമിംഗ് ചാനലിൽ, പ്ലീസ് ഒന്ന് ഫോളോ ചെയ്യുക. താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് നിക് വ്ളോഗ്സ് ഗെയിമിംഗ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, അവിടെ ഫോളോ ചെയ്യാൻ. നമ്മൾ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ലൈവ് പോകുന്നതായിരിക്കും. ഓക്കെ, ബാക്ക് ടു ദ സബ്ജക്റ്റ്. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഓഫ്ലൈൻ കാണിക്കാൻ വെച്ചാൽ നമ്മൾ ലൈവ് അല്ലാത്തതുകൊണ്ട് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ ലൈവ് പോകുന്ന സമയത്ത്, ഓക്കെ, ഈ ആപ്ലിക്കേഷൻ എടുക്കുവാണെങ്കിൽ ഇതുണ്ടോ, നമുക്കിതിൻ്റെ അകത്ത് ഷോ ടൈറ്റിൽ, വീഡിയോ വീഡിയോ ലൈക്സ്, വീഡിയോ ഡിസ്ലൈക്സ്, വെൻ ഓഫ്ലൈൻ, ഡൊണേഷൻസ്, എത്ര പേര് കാണുന്നുണ്ട്. സോ ബേസിക്കലി ഇത്രയേ ഉള്ളൂ, നമ്മൾ ലൈവ് പോകുന്ന സമയത്ത് എത്ര പേര് കാണുന്നുണ്ട്, എത്ര ലൈക്ക് ആയിട്ടുണ്ട്, എത്ര ഡിസ്ലൈക്സ് ആയിട്ടുണ്ട്, പിന്നെ അതിൻ്റെ ടൈറ്റിലിൻ്റെ പേര് എല്ലാം ഇവിടെ ഇങ്ങനെ ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കും. പ്ലസ് അത് മാത്രമല്ല ഗൈസ്, ആരെങ്കിലും സൂപ്പർ ചാറ്റോ സൂപ്പർ സ്റ്റിക്കറോ മെമ്പർഷിപ്പോ ഇതൊക്കെ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചേരുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് നോട്ടിഫിക്കേഷൻ കാണിക്കും. സോ ദാറ്റ് നമുക്ക് എന്താ പറയുക, ഗെയിം ശ്രദ്ധിക്കാൻ പറ്റും. നമ്മൾ ശ്രദ്ധ എങ്ങോട്ടും പോകത്തില്ല, ഗെയിം തന്നെ ശ്രദ്ധിച്ച്. ജസ്റ്റ് ഞാനിപ്പോൾ തൊട്ട് താഴെ വെച്ചിരിക്കും, അപ്പോൾ ജസ്റ്റ് താഴത്തോട്ട് അങ്ങ് നോക്കിയാൽ മതി. ഇപ്പോൾ 100 പേര് കാണുന്നുണ്ടെങ്കിൽ, 100 പേര് കാണുന്നുണ്ട്, 50 ലൈക്ക് ഉണ്ടെങ്കിൽ ഞാൻ ലൈവിൽ പറയും, ഓ ഗൈസ് 100 പേര് കാണുന്നുണ്ട്, സ്റ്റിൽ നമുക്ക് 50 ലൈക്കേ ഉള്ളൂ, എന്താണ് ഗൈസ് അടിച്ച് ലൈക്ക് അടിക്കുക എന്ന് പറഞ്ഞ് നമുക്ക് ലൈവിൽ പറയാൻ പറ്റും. സോ ഇവിടെ തന്നെ ഇരിക്കും ആ സാധനം. 20 രൂപ 40 രൂപയൊക്കെ തരുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് എഴുതി കാണിക്കും, വിത്ത് പുള്ളിക്കാരുടെ പേര്, മെസ്സേജസ് എല്ലാം ഇതിൻ്റെ അകത്ത് എഴുതി കാണിക്കും. അപ്പോൾ അതൊരു പ്ലസ് പോയിൻ്റാണ്. കാര്യം കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് വേറെ ആപ്ലിക്കേഷൻ കാര്യങ്ങളും വേണ്ട, തൊട്ട് താഴെ തന്നെ എഴുതി കാണിക്കും. സോ ഇറ്റ്സ് എന്താ പറയുക, ഹാൻഡി ഗാഡ്ജറ്റ്. അതൊന്നും എക്സ്പെൻസീവ് ആണെങ്കിലും സാധനം പൊളിയാണ്. ലെമെട്രിക്, ഒരു ഫ്രഞ്ച് ടച്ച് ഇല്ലേ, ആ ഇതാണ് സാധനം. ആ ഇതിൻ്റെ അകത്ത് ആനിമേഷൻസ് ഉണ്ട്, ഞാൻ അത് ആനിമേഷൻസ് ഒക്കെ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ആനിമേഷൻ നമുക്ക് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. ഇതേപോലെ ആനിമേഷൻസ് ഉണ്ട്, പാക്മാൻ അങ്ങനത്തെ, മാരിയോ അങ്ങനത്തെ ആനിമേഷൻസ് കേൾക്കണം, എല്ലാം കാണാം. റേഡിയോ വേണമെങ്കിൽ കേൾക്കാം, അതുമാത്രമല്ല നമ്മുടെ മൊബൈലായിട്ട് ലിങ്ക് ചെയ്യുകയാണെങ്കിൽ മൊബൈലിൽ കോൾ വരുന്നത്, മൊബൈലിൽ മെസ്സേജ് വരുന്നത് ഇവിടെ പോർട്രേറ്റ് ചെയ്യാൻ പറ്റും. യോ, ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, നിങ്ങളിപ്പം പേപ്പാലൊക്കെ ഇതിൻ്റെ അകത്ത് ലിങ്ക് ചെയ്യുകയാണെങ്കിൽ, ചായ കുടിക്കണം. സോ പേപ്പാലൊക്കെ നിങ്ങൾ ലിങ്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പേപ്പാൽ ബാലൻസ് ഇവിടെ എഴുതി കാണിക്കും. നിങ്ങളുടെ യൂട്യൂബിൻ്റെ സ്റ്റുഡിയോ ആയിട്ട് ലിങ്ക് ചെയ്യുകയാണെങ്കിൽ യൂട്യൂബിൽ, അതായത് നിങ്ങളുടെ ക്രിയേറ്റീവ് സ്റ്റുഡിയോയിൽ എത്ര നിങ്ങൾ ഏൺ ചെയ്തിട്ടുണ്ട് ഈ മാസം, ഏൺ ചെയ്ത ഫിഗർ ഇവിടെ എഴുതി കാണിക്കും. സോ ഇതെല്ലാം കണക്റ്റഡ് ആയിരിക്കും. 24,222 ഫ്രീ ഡെലിവറി, പിന്നെ ഇനി അതിന് പൈസ കൂടി കൊടുക്കുക. സോ 24,000 രൂപയാണ് ഈ ഒരു സാധനത്തിൻ്റെ വില. അത് മാത്രമല്ല, ഇത് ഏകദേശം 2 ആഴ്ച എത്തും. സോ ഇത് പുറത്തുനിന്ന് വരുന്ന ഒരു പ്രോഡക്റ്റാണ്, അല്ല ഇത് UK പ്രോഡക്റ്റാണ്, മെയ്ഡ് ഇൻ ചൈന ബട്ട് UK പ്രോഡക്റ്റ്. പിന്നെ ആര് ഇത് വാങ്ങിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനില്ല. ഐ മീൻ കുറച്ച് ഗാഡ്ജറ്റ് പ്രേമികൾ ചിലപ്പോൾ ഇത് വാങ്ങിച്ചെന്നിരിക്കും, എസ്പെഷ്യലി നമ്മുടെ യൂട്യൂബേഴ്സ്. ഞാൻ ഒരു നല്ലൊരു ഗാഡ്ജറ്റ് പ്രേമിയാണ്, യൂട്യൂബറും കൂടിയാണ്. സോ ഓബിയസ്ലി അതങ്ങ് പൊക്കി. അപ്പം ലെമെട്രിക് ലോഗ് കിടിലം സാധനമാണ്. ഐ മീൻ നിങ്ങൾക്ക് യൂസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾ രാത്രി കിടക്കുമ്പോഴത്തേക്കും ഒരു 200 sub തുറന്നു, രാവിലെ എണീക്കുമ്പോഴത്തേക്കും ഐ മീൻ ക്രിയേറ്റീവ് സ്റ്റോറി തുറന്നൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. പക്ഷേ സ്റ്റിൽ ഓൺ, രാവിലെ എണീറ്റ് ജസ്റ്റ് ഇങ്ങനെ നോക്കുമ്പം ഇങ്ങനെ ഷോർട്ട് കട്ട് പോലെ ഇത് കാണുമ്പോഴത്തേക്കും ഐ മീൻ 100 പേര് കയറി, ഓ 100 പേര് കയറി എന്നൊരു മനസ്സിനൊരു സംതൃപ്തി കാണും. അത് മാത്രമല്ല, ഐ മീൻ നേരത്തെ, ഇപ്പോഴല്ല കേട്ടോ, നേരത്തെ ഇതിൻ്റെ അകത്ത് ഓരോ സബ് കയറുമ്പോഴത്തേക്കും നോട്ടിഫിക്കേഷൻസ് വരും, അതിങ്ങനെ ടിങ് 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 പിന്നെ സബ് കുറയുമ്പോഴത്തേക്കും അങ്ങനത്തെ മ്യൂസിക് വരുമായിരുന്നു. സോ അതൊരു മോട്ടിവേഷൻ കൈൻഡ് ഓഫ് സ്റ്റഫായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അടുത്തുകൂടി ജസ്റ്റ് ഈ കോറിഡോറൊക്കെ സൈഡ് കൂടി പോകുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞ് സൗണ്ട് കേൾക്കുമ്പോഴത്തേക്ക് ഓ അടുത്ത സബ് കയറി, അടുത്ത സബ് കയറി, സബ് കയറി, സബ് കയറി. ചില നിമിഷങ്ങളിൽ, ചില സമയത്ത് ഇത്, അതായത് 3-4 മാസങ്ങൾക്ക് മുമ്പ് വരെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഇങ്ങനെ ടിങ് 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 ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഞാൻ ചില സമയത്ത് ഓർക്കും, എൻ്റെ പൊന്നെ എന്ത് പറ്റി, കുറേ സബ്സ്ക്രൈബേഴ്സ് കയറുന്നുണ്ട്. ഐ മീൻ ചില ദിവസങ്ങളിൽ നമുക്ക് 1000 sub വരെ കയറിയിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിൽ ഒറ്റയടിക്ക് നോട്ടിഫിക്കേഷൻ കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഓർക്കും, എന്ത് പറ്റി ഗായ്സ്, എവിടെയാണ് പടക്കം പൊട്ടിയത് എന്ന് നമ്മൾ ചിന്തിക്കും. അപ്പോൾ അങ്ങനത്തെ നിമിഷം വരണം. പക്ഷേ ഇപ്പം ആ ഒരു ഇതില്ല. കാര്യം ഞാൻ ഇപ്പം എല്ലാ 100,000 sub കഴിഞ്ഞുകൊണ്ട് എല്ലാം 1000 മാത്രമേ നമുക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ.
സോ ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ക്ലോക്കായിട്ടും പിന്നെ യൂട്യൂബിലെ സബ് അക്കൗണ്ടും പ്ലസ് ഇൻസ്റ്റയുടെ സബ് അക്കൗണ്ടും കൂടിയാണ് നമ്മൾ കാണുന്നത്. ഇൻസ്റ്റയുടെ ഫോളോ അക്കൗണ്ട് കൂടി കറക്റ്റ് മോണിറ്റർ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല മെയിൻ യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രീമർ കൂടി ആയതുകൊണ്ട് നമ്മൾ ലൈവ് പോകുന്ന സമയത്ത് എത്ര പേര് കാണുന്നുണ്ട്, എത്ര ലൈക്സ് ആയി, എത്ര ഡിസ്ലൈക്സ് ആയി, എത്ര ആരൊക്കെ സൂപ്പർ ചാറ്റ്, എന്തൊക്കെയാണ് മെസ്സേജസ്, ഇതൊക്കെ നമുക്ക് ടക്ക ടക്ക ടക്കേന്ന് ഇതിൻ്റെ അകത്ത് കാണിക്കൊണ്ടിരിക്കും അവർ തരുന്നത് പോലെ. സ്പീക്കറുണ്ട്, സോ മൊബൈലായിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മ്യൂസിക് കേൾക്കാം. ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, അതിന് യൂസ് ഒന്നും തോന്നുന്നില്ല. കാരണം ക്ലോക്ക് അവിടെ തന്നെ ഇരിക്കും. പറയുമ്പോഴത്തേക്ക് എല്ലാം പറയണമല്ലോ ഗായ്സ്, സാധനം ട്രൂലി വയർലെസ് അല്ല. വയർലെസ് ആണ് ഐ മീൻ, പക്ഷേ പുറയിലൊരു ഞാന്ന വയറുണ്ട്. ഇതാണ് എൻ്റെ പവർ. ഇതിൻ്റെ ഒരു അഡാപ്റ്റർ വരുന്നുണ്ട്. അഡാപ്റ്റർ 24/7 സാധനം കുത്തി വെക്കണം. കറണ്ട് പോയി കഴിഞ്ഞാൽ സാധനം ഡിം ഓഫായി പോകും. പിന്നെ റീസ്റ്റാർട്ട്, പിന്നെ കറണ്ട് വരുമ്പോഴത്തേക്കും സ്റ്റാർട്ട് ആകുമ്പോഴത്തേക്കും ഒരു 10 seconds ഡിലേ ഉണ്ട്. വൈഫൈയിലോട്ട് കണക്ട് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിലോട്ട് ലിങ്ക് ആകാൻ വേണ്ടി കുറച്ച് ഡിലേ ഉണ്ട്. അത്രയും വില പിടിച്ചതാകുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്തൊരു ബാറ്ററിയും കൂടി വെക്കണമായിരുന്നു. അറ്റ്ലീസ്റ്റ് ഒരു 5 to 6 hours കിട്ടുന്ന ഒരു ബാറ്ററി. അതിന് അത്ര പവർ വേണ്ട, ഒരു ബാറ്ററിയും കൂടി വെക്കുമായിരുന്നെങ്കിൽ സാധനം പോർട്ടബിളായിട്ട് എവിടെ വേണമെങ്കിലും വെക്കാം. കറണ്ടൊക്കെ പോകുന്നത് പ്രത്യേകിച്ച് കേരളത്തിൽ അതൊന്നൊരു സീനുള്ള കാര്യമല്ലായിരുന്നു. ബട്ട് എനിക്ക് തോന്നുന്ന അടുത്ത അപ്ഡേറ്റിൽ സാധനം വരുമായിരിക്കും. യൂട്യൂബ് അബ്രിവേറ്റഡ് കൗണ്ടായ സമയത്ത് ആർക്ക് തന്നെ പിടുത്തമില്ലായിരുന്നു എന്ത് സംഭവിച്ചു, ലൈവ് സബ് കൗണ്ട് കിട്ടുന്നില്ല എന്നൊക്കെ സംശയിക്കുന്ന സമയത്ത് ഞാൻ ഇവരെ കോണ്ടാക്ട് ചെയ്തു, മെയിൽ അയച്ചു. വിത്തിൻ 2 to 3 hours അവർ റിപ്ലൈ തന്നു, ഇത് യൂട്യൂബുകാർ തേച്ചതാണ്, എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് അറിയിക്കാമെന്ന് പറഞ്ഞിട്ട്. അതുപോലെ യൂട്യൂബിൻ്റെ അപ്ഡേറ്റ് വന്നപ്പോഴത്തേക്കും അവർ തിരിച്ച് ഇമെയിൽ വിട്ടു, ഇങ്ങനെയാണ് ബ്രോ, ഇങ്ങനെയാണ് സംഭവം, സോറി ഫോർ ദി ട്രബിൾ. ഞാൻ പറഞ്ഞ് ഞാൻ ഈ സാധനം വാങ്ങിച്ച് ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ സർവീസ് തന്നില്ല, പിന്നെ എന്തിനാണ് ഞാൻ ഈ ഡിവൈസ് എന്നൊക്കെ ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു യൂട്യൂബ് ഇങ്ങനത്തെ ചതിയൊന്നും ഓർത്തില്ല. പക്ഷേ സ്റ്റിൽ ഓൺ ഗൈസ്, എന്താ പറയുക, നമുക്ക് ലൈവ് സബ്, ഇപ്പം ലൈവ് സബ് കൗണ്ട് നോട്ടിഫിക്കേഷൻ വന്നാലും സൗണ്ട് ഓഫ് ചെയ്യണം, പക്ഷെ നോട്ടിഫിക്കേഷൻ വന്നാലും ഒരു അരോചകമാണ്. ബട്ട് സ്റ്റിൽ ഓൺ സബ് കൗണ്ട് കാണുന്നത് വല്ലാത്ത ഒരു തൃപ്തി തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായം നേരെ കമൻറ്റിൽ അറിയിക്കാൻ മേൻ. നിങ്ങൾക്ക് എന്ത് തോന്നി, ഈ ഒരു സാധനം ഇത്ര പോർട്ടബിൾ ആയിട്ടുള്ള സാധനം, ഇത്ര വില പിടിച്ച ഒരു സാധനം, ഇതൊരു ഓവർ പ്രൈസ്ഡ് സാധനമല്ലേ, ഇതൊരു നിങ്ങൾ വാങ്ങിച്ചോ ഈ ഒരു സാധനം. അടിപൊളി സാധനമാണ് കേട്ടോ, മാറ്റ് ഫിനിഷ്. എനിക്ക് വേറൊരു കാര്യം കൂടി, ഇതിൻ്റെ അകത്തൊരു സെൻസർ ഉണ്ട് മേളിൽ, അതായത് ലൈറ്റ് പോകുന്ന സമയത്ത് ഇത് ഡിമ്മാവും, ലൈറ്റ് വരുമ്പോഴത്തേക്കും ഇത് കുറച്ചൊരു പ്രകാശം വരും. സോ അത്യാവശ്യം എല്ലാ പരിപാടിയും ഉണ്ട് കേട്ടോ, എല്ലാ ടൈപ്പ് ആപ്ലിക്കേഷൻസും ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അതായത് നിങ്ങളുടെ സ്റ്റോക്ക് മാർക്കറ്റ്, എല്ലാ സാധനവും ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. എല്ലാം ഇതിൻ്റെ അകത്ത് കാണിക്കും. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട്സ് ഇല്ല കേട്ടോ, നിങ്ങളുടെ സ്റ്റുഡിയോ അക്കൗണ്ട്, ഗൂഗിൾ പേ, എല്ലാ സാധനവും ഇതിൻ്റെ അകത്ത് ലിങ്ക് ചെയ്യാൻ പറ്റും. പേയ്പാല്, അപ്പം ലിങ്ക് ചെയ്ത് ഞാൻ അതിൻ്റെ അകത്തുള്ള ഫണ്ടെല്ലാം അതിനകത്ത് കാണിക്കും. നിങ്ങളുടെ ക്രിയേറ്റീവ് സ്റ്റുഡിയോ ലിങ്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിന് എത്ര വരുമാനം കിട്ടുന്നുണ്ടെന്ന് കാണിക്കും, ഇന്ന് എത്ര ഉണ്ടാക്കിയെന്ന് കാണിക്കും, അല്ലെങ്കിൽ ഇന്ന വീഡിയോക്ക് എത്ര എമൗണ്ട് കിട്ടി, എല്ലാം ഇതിൻ്റെ അകത്ത് കാണിക്കും. സോ ബട്ട് പ്രൈവസി കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് സ്റ്റുഡിയോ റൂമുണ്ടോ, നിങ്ങളുടെ വോളിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരു കിടിലം ഫീല് തന്നെയാണ്. സോ നിങ്ങളുടെ കമൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. എന്നത്തെ പോലെ ഇന്നൊരു റെഗുലർ വ്ളോഗ് അല്ലായിരുന്നു, ഇന്ന് പുറത്തോട്ടൊക്കെ പോകാനെങ്കിൽ നല്ല മടിയായിരുന്നു. അപ്പം കുറേ പേര് മെസ്സേജ് അയച്ച് ചോദിച്ചു, ബ്രോ ഇതെന്താ സാധനം, ഇന്നലത്തെ ഇൻസ്റ്റാ സ്റ്റോറിയിലൊക്കെ കണ്ടായിരുന്നു. ഗൈസ് ഫോളോ മീൻ ഇൻസ്റ്റാ, ഓക്കെ, ഇൻസ്റ്റാ സ്റ്റോറിയിൽ കണ്ടായിരുന്നു, ഇതെന്താ സാധനം, എന്താ സംഭവം, എന്താണ് യൂസ് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഓർത്ത് ഓക്കെ എന്തുകൊണ്ട് നമ്മുടെ മച്ചാമാർക്ക് ഇതൊന്ന് പറഞ്ഞ് തന്നുകൂടാ എന്നോർത്ത് ക്രിയേറ്റ് ചെയ്തൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഗാഡ്ജറ്റ് റിവ്യൂ, ഇങ്ങനത്തെ 1-2 ഗാഡ്ജറ്റ് റിവ്യൂ നമ്മൾ ഇനിയും കൊണ്ടുവരുന്നതായിരിക്കും. ചാനലിൽ കുറേ ഗാഡ്ജറ്റ്സുകളുണ്ട്. ലൈക്ക് അടിക്കുക, സബ് ചെയ്താൽ ആരെങ്കിലും സബ് ചെയ്യുക. നമ്മുടെ ഗെയിമിംഗ് ചാനലിൽ ലിങ്ക് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് സബ് ചെയ്തിരിക്കുക. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. യൂട്യൂബ് സബ് ചെയ്താൽ മാത്രം പോരാ കേട്ടോ, ആ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓളും നോട്ടിഫിക്കേഷൻ ഓളും കൂടി കൊടുക്കണം, എന്നാലേ നോട്ടിഫിക്കേഷൻ വരുത്തും. ഇപ്പോൾ ഫുൾ തേപ്പാണ് എല്ലായിടത്തും. സോ ഗൈസ്, ഞാൻ വൈൻഡ് അപ്പ് ചെയ്യണം. അടുത്തൊരു കിടക്കാഴ്ച വ്ളോഗുമായിട്ട് നാളെ തന്നെ വരുന്നതായിരിക്കും. ലവ് യുവർ ഗൈസ്. ഇറ്റ്സ് 1 life 1 shot. ബൈ ഗൈസ്.